പോയിന്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ ഉടൻ തന്നെ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാമെന്ന് ഡിഎംഒ ഉറപ്പ് നൽകിയെന്ന് ഹർഷിന ഈ മാസം 8-നകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയിച്ചത്. ഡിഎംഒയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഹർഷിനയുടെ ഈ പ്രതികരണം. കോഴിക്കോട് ഡിഎംഒ ഓഫീസിന് മുമ്പിൽ ഹർഷിന രാവിലെ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. അവരുറപ്പ് അവർ പാലിക്കുന്നാണ് വിചാരിക്കുന്നത്. നാളെയാണ് അത്രയും ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരവസ്ഥയിലല്ല. ഇത്രയും വേദന സഹിച്ചിട്ട് ഇപ്പോഴും മാനസികമായിട്ടും ശാരീരികമായിട്ടും അത്രയധികം പ്രയാസങ്ങൾ സഹിച്ചാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇനിയും കണ്ണു തുറക്കാത്തവരോടൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് ഇത്രയും പെട്ടെന്ന് നീതി നടപ്പാക്കണം എന്ന് തന്നെ പറയാനുള്ളത്. ഇനി എനിക്ക് വയ്യ സഹിക്കാൻ. ഒരു 5 വർഷം സഹിക്കാവുന്നതിനെ മാക്സിമം സഹിച്ചു, 6-ാമത്തെ വർഷവും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് വയ്യ, ഏറ്റവും പെട്ടെന്ന് നീതി നടപ്പാക്കണം, അതേ പറയാനുള്ളൂ. രാഹുൽ കെ വിയാണ് വിവരങ്ങളുമായി ചെന്നത്. രാഹുൽ, എത്ര നാളാണ് ഇങ്ങനെ നടക്കേണ്ടി വരുന്നത്? കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യമുണ്ട്. വേദന സഹിച്ച ഒരാം ആരോഗ്യമന്ത്രി അടക്കം പല കുറി ഉറപ്പ് നൽകിയതാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? രതീഷ്, നമ്മുടെ നാട്ടിലെ ഓരോ സിസ്റ്റമാണ് പരമാവധി അവഗണിക്കുക, വലിച്ചു നീട്ടുക എന്നത്. ഇപ്പോൾ ഹർഷിനിയുടെ വാക്കുകളിലുണ്ട് കൃത്യമായ ഒരു വേദന. സമരം ആരംഭിച്ച മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിൽ നടത്തുന്ന സമരം ഇന്ന് 72-ാം ദിവസമാണ്. ഇന്ന് മെഡിക്കൽ ബോർഡ് ചേർന്ന് തുടർന്ന് നടപടികൾ സ്വീകരിക്കുമെന്നാണ് നേരത്തെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. അതായത് ഈ കേസിൽ പോലീസിൻ്റെ അന്വേഷണം നടത്തി റിപ്പോർട്ട് ഡിഎംഒയ്ക്ക് സമർപ്പിച്ചിട്ട് 10 ദിവസം പിന്നിട്ടു. അങ്ങനെ പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരം മെഡിക്കൽ ബോർഡ് ഇന്ന് ചേരും എന്നൊരു തീരുമാനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ റേഡിയോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാകില്ല എന്നതുകൊണ്ട് മെഡിക്കൽ ബോർഡ് ചേരാൻ കഴിയില്ല എന്നാണ് ഡിഎംഒ ഹർഷിനെ അറിയിച്ചത്. ജില്ലയിൽ ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ റേഡിയോളജിസ്റ്റ് ഇല്ല. അതിനാൽ മറ്റു ജില്ലയിൽ നിന്ന് റേഡിയോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്, അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നും ഡിഎംഒ വിശദീകരിക്കുന്നുണ്ട്. റേഡിയോളജിസ്റ്റ് ഈ മെഡിക്കൽ ബോർഡിൽ വരിക, അവരുടെ ഒരു കണ്ടെത്തലുകളൊക്കെ ഏറെ നിർണായകമായി വരും. കാരണം ഈ കത്രിക ഹർഷിനയുടെ വയറ്റിൽ കുടുങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതിനു മുൻപ് ഹർഷന കൊല്ലത്തെ 3-ാം പ്രസവ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ഒരു MRI ടെസ്റ്റാണ്. ആ സമയത്ത് കത്രിക ഉണ്ടായിരുന്നില്ല. അതിനാൽ ഈ MRI സ്കാനിങ് റിസൾട്ട് ഉൾപ്പെടെ റേഡിയോളജിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ റേഡിയോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാക്കാൻ കഴിയാത്തതിനാലാണ് മെഡിക്കൽ ബോർഡ് ചേരുന്നത് വൈകുന്നത് എന്നാണ് ഡിഎംഒ അറിയിക്കുന്നത്. തുടർന്നാണ് ഇന്ന് ഹർഷിനെയും സമരസമിതി പ്രവർത്തകരും ഡിഎംഒയുടെ ഓഫീസിലേക്ക് പോയത്. ഈ സമയത്ത് ഡിഎംഒ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഓഫീസിന് പുറത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതിനുശേഷം ഡിഎംഒ എത്തി ഡിഎംഒയുമായി ഹർഷിനെയും സമരസമിതി പ്രവർത്തകരും ചർച്ച നടത്തി. ഒരു സമയത്താണ് 5-നകം മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും 8-ാം തീയതിക്കകം ഈ ഒരു റിപ്പോർട്ട് പോലീസിനും തുടർന്ന് ആരോഗ്യവകുപ്പിനും സമർപ്പിക്കാം എന്നൊരു ഉറപ്പ് ഡിഎംഒയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് ഇനിയും വൈകുകയാണെങ്കിൽ നിയമസഭാ സമ്മേളന സമയത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് സമരം വ്യാപിപ്പിക്കേണ്ടി വരും എന്നാണ് ഹർഷിന പറയുന്നത്. സ്ത്രീയാണ്, അമ്മയാണ് നീതിക്ക് വേണ്ടി ഇങ്ങനെ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുന്നത്. രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.